നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടർ എ ജെ ഷഹ്ന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡോക്ടർ റുവൈസ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളിയിൽ നിന്നാണ് റുവൈസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റുവൈസിനെതിരെ ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി. റുവൈസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു. സ്ത്രീധന മരണം ഗൌരവമായി കാണേണ്ട വിഷയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സ്ത്രീധനം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന് മന്ത്രി വീണ ജോർജും പ്രതികരിച്ചു. ഈ വിഷയം നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഡിബേറ്റിൽ പരിശോധിക്കുന്നു. ഷഹ്നയുടെ മരണത്തിൽ അന്വേഷണം ശരിയായ ദിശയിലോ? നടപടികൾ സ്ത്രീധനത്തിനെതിരായ സന്ദേശം പകരുന്നതോ? സ്വാഗതം. നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ സി ഷുക്കൂർ അഭിഭാഷകൻ, ശ്രീമതി ജസ്ല മാടശ്ശേരി ആക്ടിവിസ്റ്റ്, ദിവ്യാ ദിവാകരൻ അധ്യാപിക എന്നിവരാണ്. ആദ്യം ശ്രീ സി ഷുക്കൂർ, ഇന്ന് പ്രതി അറസ്റ്റിലായിരിക്കുന്നു. അയാളെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപുള്ള വൈദ്യപരിശോധന ഇപ്പോൾ നടക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ആത്മഹത്യാ കുറിപ്പിൽ ഷുക്കൂറിന്റെ പേരുൾപ്പെടെ വ്യക്തമായി ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരിയായ ദിശയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ പ്രതിക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന സാഹചര്യവും തെളിവുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ ഘട്ടത്തിൽ അത് പറയാൻ കഴിയില്ല. അന്വേഷണം പൂർത്തീകരിച്ച് കോടതിയിൽ കുറ്റപത്രം കൊടുത്താൽ മാത്രമേ എന്തൊക്കെ തെളിവുകൾ ശേഖരിച്ചെന്ന് പറയാൻ കഴിയൂ. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ ഡോക്ടർ ഇപ്പം ജീവിച്ചിരുന്ന ഡോക്ടറും കൊല്ലപ്പെട്ട ഡോക്ടറും തമ്മിലുള്ള ഒരു ഒരു കൊല്ലപ്പെട്ട ആൾക്ക് നീതി ലഭിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾ പ്രതിയാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുള്ളത്, തീർച്ചയായും ആ രണ്ട് ഡോക്ടർമാരുടെയും സാക്ഷികളാ വേണ്ടത്. അവര് കൃത്യമായി ആ മരിച്ചയാൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഈ ജീവിച്ചിരിക്കുന്ന ഡോക്ടർ ചെയ്ത കുറ്റകൃത്യത്തെ കോടതിയിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും ആ കൊല്ലപ്പെട്ടയാൾക്ക് നീതി ലഭിക്കും. അതിന് ഡോക്യുമെന്ററി എവിഡൻസിന്റെ പരിമിതിയുണ്ട്. സ്ത്രീധനം ചോദിച്ചതിന്, സ്ത്രീധനം ആവശ്യപ്പെട്ടതിനൊക്കെ ഡോക്യുമെന്ററി എവിഡൻസ് ലഭിക്കാത്ര എളുപ്പമല്ല. പക്ഷേ ഇവരുടെ സുഹൃത്തുക്കൾ, ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നോ, ആ കാര്യങ്ങൾ അറിയുന്നവരുണ്ടാവും, അവർ തമ്മിൽ സംഭാഷണങ്ങൾ അറിയുന്നവരുണ്ടാവും, അവർ തമ്മിലുള്ള ഇടപെടലുകൾ അറിയുന്നവരുണ്ടാവും, ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുണ്ടാവും, ആ ഡോക്ടറുടെ സുഹൃത്തുണ്ട്, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഡോക്ടറുടെ സുഹൃത്തുണ്ടാവും. അവരൊക്കെ കോടതി മുമ്പാകെ പോലീസിന്റെ അന്വേഷണ ഘട്ടത്തിൽ പോലീസിനോട് പൂർണ്ണമായും സഹകരിക്കുകയും ആ കാര്യങ്ങൾ കോടതി മുമ്പാകെ തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാല് ആ ഭീകരനായ ഡോക്ടറെ, ആ പിശാചിനെ പോലെ പ്രവർത്തിക്കുന്ന ഡോക്ടറെ ശിക്ഷിക്കാൻ നമുക്ക് കഴിയും. ഇത് ഇങ്ങനെ ശിക്ഷിച്ചില്ല എങ്കിൽ ഇത് നാളെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു നിലക്കും നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തോന്നുന്നത് പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താത്ത ഒരു വിദ്യാഭ്യാസം കൊണ്ടും പ്രയോജനമില്ല. ഒരു പി ജി ഗവൺമെന്റ് കോളേജിൽ സർജറി, എം എസ് സർജറിക്ക് അഡ്മിഷൻ കിട്ടിയ ഒരു പെൺകുട്ടിക്ക് പോലും ഒരു പ്രണയബന്ധം തകരുമ്പോ, അല്ലെങ്കിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞ ഒരാളിന് കൂടുതൽ ഡൗറി ആവശ്യപ്പെടുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സിസ്റ്റം പരിശോധിക്കണം. കുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ ബോധം ഉണ്ടാക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു ഒരു പ്രതിനെ ശിക്ഷിക്കുക എന്നതിന് മാത്രമല്ല നമ്മൾ തുടങ്ങേണ്ടത്, അടിമുടി നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ധൈര്യത്തോടെ ഫേസ് ചെയ്യാനല്ലേ, ഏത് പ്രതിസന്ധി ഫേസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം നൽകാനുള്ള ഒരു ഒരു നടപടികളാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. രക്ഷിതാക്കൾ എന്ന നിലയിൽ, ഗവൺമെന്റ് അതോറിറ്റി എന്ന നിലയിൽ, സഹപാഠികൾ എന്ന നിലയിൽ, നമ്മളെല്ലാം ആ കാര്യത്തിൽ പെൺകുട്ടികൾ അവരുടെ കാലിൽ നിൽക്കാൻ കഴിയണം. ഇന്ന് ഇതിന് സമാന്തരമായി വേറൊരു ചർച്ച നടക്കുന്നുണ്ട്, ഈ ഈ പ്രണയം വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട്. സുപ്രീം കോടതി ഹാദിയ കേസിൽ വളരെ വ്യക്തമായി പറഞ്ഞാണ് 18 വയസ്സായ പൂർത്തിയായ ഒരാൾക്ക് അവരുടെ ഇണയെ തിരഞ്ഞെടുക്കാൻ അധികാരമുണ്ട്. ആ ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് സുപ്രീം കോടതി ഹദിയ കേസിൽ, ഹദിയ അശോകന്റെ കേസ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്തായിരുന്നു ആ കാലത്തെ ഘട്ട ചർച്ച എന്നറിയാം. ആ ഘട്ടത്തിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞാണ് ഒരു സ്ത്രീക്കും പുരുഷനും അവരുടെ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഈ രാജ്യത്ത് ഭരണഘടന നൽകുന്നത്. അത്തരം ഘട്ടങ്ങളിൽ മതമൗലികവാദികളും മത തീവ്രവാദികളും നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന രീതിയിൽ, രാജ്യത്ത് നിലവിലുള്ള നിയമവാഴ്ച തകർക്കുന്ന രീതിയിൽ പ്രചരണം കൊണ്ടുവന്നാൽ അതിനെതിരെ അണിനിരക്കേണ്ടത് മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളുടെയും പൗരസ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരുടെയും ബാധ്യതയാണ് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും. ശ്രീ ഷുക്കൂർ, ഇവിടെ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ആ ഒരു കേസിൽ ഈ മരിച്ച പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ ഈ റുവൈസിന്റെ പേരുണ്ട് എന്നത് എത്രമാത്രം പ്രധാനമാണ്? താങ്കൾ പറഞ്ഞു കൃത്യമായ തെളിവുകൾ ലഭിക്കണം, സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന മൊഴിയൊക്കെ പ്രധാനമാണ് എന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെ ഒരു പേര് ആ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടെങ്കിൽ അത് ഈ കേസിന് എത്രമാത്രം ഗുണം ചെയ്യും?
തീർച്ചയായും ആത്മഹത്യ ഒരാൾ നമ്മുടെ ഡൈയിങ് ഡിക്ലറേഷൻ നമ്മുടെ എവിഡൻസ് ആക്ട് ഒക്കെ പറയുന്ന ഒരു സംഗതിയാണ്. ഒരാള് ഈ നമ്മുടെ ഈ എവിഡൻസ് ആക്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഒക്കെ പണിട്ട് ഒരാൾ മരിക്കാൻ പോകാന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ കാണാൻ പോകുന്നുള്ളതാണ്. ദൈവത്തെ കാണാൻ പോകുന്ന ഒരാൾ കള്ളം പറയില്ല. ദൈവത്തെ കാണാൻ പോകുന്ന നമ്മൾ എവിഡൻസ് ആക്ട് പഠിക്കുന്ന സമയത്ത് ലോക്കലി പഠിക്കുന്ന ഒരു സംഗതിയാണ്. ദൈവത്തെ കാണാൻ പോകുന്നയാള് കള്ളം പറയില്ല. തീർച്ചയായും ആത്മഹത്യ പോകുന്ന ഒരു കുട്ടി അവർ കള്ളം പറയേണ്ട കാര്യമില്ല. ഏറ്റവും സത്യസന്ധമായ കാര്യമാണ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ എവിഡൻഷ്യറി വാല്യൂ ഉള്ള ഒരു സംഗതിയാണ്, വളരെ പ്രാധാന്യപ്പെട്ട ഒരു സംഗതിയാണ്. ആ കുട്ടിയുടെ കൈപ്പടയിലെ എഴുത്ത് തീർച്ചയായും ആ ദുഷ്ടനായ ജീവിച്ചിരിക്കുന്ന ഡോക്ടറുടെ നിയമപരമായി ശിക്ഷിക്കാൻ പര്യാപ്തമായ തെളിവാണ് എന്ന് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാൻ കഴിയും. ശരി.